ഹലോ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് കുടുംബശ്രീ വഴക്കിൻ്റെ അവസാന ഭാഗം ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. എനിക്കറിയില്ല ഇതാകുമോ എന്ന്, കാരണം എല്ലാം നിർത്തും എന്ന് പറയുന്നിടത്ത് നിന്ന് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. ഇതൊരു ലൂപ്പ് പോലെ ആണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് നല്ല ആഗ്രഹമുണ്ട്, കാരണം എൻ്റെ വർക്കുകൾ, എൻ്റെ വ്ളോഗുകളൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ചാനലിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ആ ഒരു ടച്ചൊക്കെ പോയിട്ട് ആകെ ഫുള്ള് ചളകളായി കിടക്കണം. അപ്പോൾ നമുക്ക് പിന്നെ സെറ്റ് ചെയ്തെടുക്കണം. ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കിണകൾ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നത്, എനിക്ക് കുറച്ച് അപ്ഡേറ്റ് പറയാനും കൂടെ ആണ് ഞാൻ വന്നത്. കാരണം നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് അപ്ഡേറ്റ് കൂടെ നിങ്ങൾക്ക് പറയണം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി കോർട്ടിൽ ഇൻഷാല്ലാ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നീതി കിട്ടും എന്നുള്ളതും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയാനാണെങ്കിൽ, നിങ്ങളോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എനിക്ക് ശരിക്കും അറിയില്ല നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു വേസ്റ്റ് കണ്ടീഷനിലൂടെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ലാസ്റ്റ് രണ്ട് വീഡിയോ കാണുമ്പോൾ പറയാം, എൻ്റെ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലേ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എന്താ, ഒരു ഒരു പരിധിവരെ ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കും, എന്നെ വിശ്വസിക്കുമെന്നാണ്. പക്ഷേ വീഡിയോയിൽ, വീഡിയോ വന്നതിന് ശേഷം ഒരു 99% ആൾക്കാരും എൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതെനിക്ക് വരുന്ന കമൻറ്റുകൾ, എനിക്ക് വരുന്ന മെസ്സേജുകൾ, എനിക്ക് വരുന്ന കോളുകൾ കയ്യും കണക്കും ഇല്ല. നീ ഓക്കെയാണോ, നീ നിൻ്റെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ, നീ വിഷമിക്കാതിരിക്കും, നീ ഹാപ്പി ആയിരിക്കും. എനിക്ക് കിട്ടുന്ന ധൈര്യം, എനിക്കിവിടെ കിട്ടുന്ന സന്തോഷം, അതെനിക്കും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് 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 എൻ്റെ അടി മനസ്സ് തൊട്ട് ഞാൻ പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ചതിന്, എന്നെ സ്നേഹിക്കുന്നതിന്. എനിക്ക് തെറ്റ് വരുമ്പോൾ എന്നെ വിമർശിക്കുന്ന പോലെ എൻ്റെ ഭാഗത്ത് ശരി വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ ശരിക്കുമുള്ള കാര്യം. നമ്മുടെ വിച്ച് രണ്ട് ദിവസം മുമ്പ്, ഇതോടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് കേട്ടോ, രണ്ട് ദിവസം മുമ്പ് ഒരു ലൈവ് ഇട്ടിരുന്നു. നിങ്ങളത് കുറേ പേര് കണ്ടു കാണും. അത് കുറേ പേർക്ക് വിച്ചാരാന്നറിയില്ല. വിച്ചാരാൻ നമ്മൾ പറയാത്തതാണ്, കാരണം അവർക്ക് റീച്ച് പോകരുതെന്ന് മാത്രം കരുതി. വിച്ച് വന്നിരുന്നു പറയുന്നു, എന്നെ പേടിയാണോ ഡി നിനക്ക്, എന്തടി ഇങ്ങനെയാണ് വിച്ച് പറയുന്നത്, എന്തടി നിനക്ക് എന്നെ പേടിയാ, എൻ്റെ പേര് പറയടി, അതാണ് ആവശ്യമെന്ന് എനിക്കറിയാൻ കേണേ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാത്തത്, അതുകൊണ്ടാണ് മിണ്ടാത്തത്. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത്രത്തോളം കളിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ടും നിങ്ങൾക്ക് കുറേ റീച്ച് വരണം, എൻ്റെ കയ്യിലല്ലല്ലോ. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വിച്ചിനെ അറിയാമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ മഹത്തായ കുറുമ്പിയുടെ വീഡിയോ കാണുന്നത് നിർത്തുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ്. പിന്നെന്തായിരുന്നു, ഓക്കെ, ഈ വേറൊന്നുകൂടെ, മാഡം എന്നെ നീ മഠം എന്ന് വിളിക്കണം എന്നെ, ഇല്ലെങ്കിൽ നിനക്ക് അടി കിട്ടും. നിങ്ങളെ ഞൊട്ടും, നിങ്ങൾക്ക് അതേ പറ്റൂ. നിങ്ങൾക്ക് ഈ വാത്താളം അടിക്കാം, വായി വരുന്ന എന്ത് ഡാറ്റ്ലെസ് വർത്തമാനം ഇരുന്ന് പറയാം എന്നേ നിങ്ങൾക്ക് പറ്റൂ. അതല്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല. കൂടിപ്പോയാൽ നിങ്ങൾ എന്തെങ്കിലും അറിയാമോ, സാരുഖാൻ വിളിച്ച് അടുത്തിരുത്തും, ആ കമൻറ്റ് ഡിലിറ്റ് ചെയ്യും, ഈ കമൻറ്റ് ഡിലിറ്റ് ചെയ്യും, ഡിലിറ്റ് ചെയ്യും, നിങ്ങൾ പറയാം ഡിലിറ്റ് ചെയ്താക്കളെ, അതേ പറ്റും കേട്ടോ. അതിനപ്പുറം ഒന്നും കിടയാതെ, ഇനി വെറും 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 വട്ടപ്പൂച്ച കിടന്ന് എന്തും വായി വരുന്ന വിളിച്ച് പറയുന്ന ഒരു ഒരു പിഞ്ചു കൊച്ചിന്, ഒരു എട്ട് ഒരു എത്ര വയസ്സ് കാണും, ഒരു 10 വയസ്സ്, എനിക്കറിയില്ല കേട്ടോ. 10 വയസ്സ് വരുന്നൊരു കൊച്ചിന് ഇവർ പറയുന്നൊരു ഓഡിയോ റെക്കോർഡ് ചിലപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടു. എൻ്റെ പൊന്നേ, നിങ്ങളുടെ മനസ്സിൽ എന്തൊരു സ്ത്രീയെ, ഇത്രയും വൃണമാണോ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ആ കുഞ്ഞിനെ അങ്ങനെ പറയാൻ. അതിന് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇപ്പേ എന്ത് വേണേലും നിങ്ങളോട്, നിങ്ങളുടെ ആ ഒരു സംസാര ശൈലിയിൽ നമ്മൾ എന്ത് ചെയ്യും, കുറേ പേരൊക്കെ പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ഒരു കഴിവാണ് കേട്ടോ, നിങ്ങൾക്ക് പിടിച്ചിരുത്താൻ പറ്റും. ഒന്നുമില്ലാത്തൊരു സാധനം നിങ്ങൾ പൊലിപ്പിച്ച് 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 അവിടെ ഒരു പന്തല് കെട്ടി അവിടെ ഊണും വിളമ്പി പ്ലേറ്റ് കഴുകി വെക്കുന്ന പരിപാടി നിങ്ങൾ കളിക്കും. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് നല്ല കഴിവാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും എന്ന് പറയുമ്പോൾ ഒരു പിഞ്ച് കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് എങ്ങനെ പറ്റാണ്? നിങ്ങളുടെ മനസ്സാക്ഷി അതിനെങ്ങനെ സമ്മതിക്കണം? നിങ്ങൾ സ്വയം ഇരുന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം കേട്ടോ,
നിങ്ങൾ സ്വയം, നിങ്ങൾ ഇവിടെ വേറെ ആരെയും ബോധിപ്പിക്കണം, നിങ്ങൾ പുറത്ത് എന്ത് മുഖം മൂടിയോ എടുത്തഴിഞ്ഞു. പക്ഷെ സ്വയം മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് സർവ തിണ്ടിത്തരമല്ലേ, ഞാൻ കാണിക്കുന്ന തെറ്റല്ലേ നിങ്ങൾ വിചാരിക്കണം. എനിക്ക് എന്തിനറിയാം, എനിക്ക് ഇവരുടെ പേര് പറയുന്ന എൻ്റെ ടെമ്പർ വിറ്റ്. ഇവർ രണ്ട് ദിവസം മുമ്പ് എന്നെ പറ്റിയിട്ട് വീഡിയോയ്ക്ക് ഞാൻ റിപ്ലൈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് സമയം കിട്ടില്ല. ഞാൻ പിന്നെ ഇന്നലെ കേസിനൊക്കെ ഞാൻ സ്റ്റേഷനിൽ അവിടെ ഇവിടെയൊക്കെയായിരുന്നു. ഇപ്പോൾ രാത്രിയിലാണ് ഞാൻ വീഡിയോ ചെയ്യണത്. നാളെ എനിക്ക് കോർട്ടിൽ കാര്യങ്ങളിലൊക്കെ പോകണം. അപ്പം എന്താ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എവിടാ, അപ്പം നിങ്ങളുടെ ഈ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു അന്തസ്സും ഇല്ല, നിങ്ങളുടെ വാക്കിന് പട്ടി വിലയില്ലെന്ന് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഇതിനകത്ത് മനസ്സിലാവും. ചീത്ത വിളിക്കും, ചീത്ത വിളിക്കുന്നതൊക്കെ പോട്ട്, നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം ആണ്, മിക്ക ഉള്ളവരും ചീത്ത വിളിക്കുക എടുക്കുകയല്ല. പക്ഷേ ഇങ്ങനെയൊന്നും പറയൂല, ഒരു മനുഷ്യർക്കും പറയാൻ പറ്റൂല. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യർക്കും പറ്റൂല. മനസ്സിൽ അത്രയും വിഷമുള്ള എന്താ പറയുന്നത്, നീചയായ വെറും മയിൽപ്പീലി മുഖമുള്ള നിങ്ങളെ കൊണ്ടേ പറ്റൂ, നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. എനിക്ക് ഇവരുടെ കാര്യം പറയാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോണതാണ്. അപ്പം അതൊന്ന്. അപ്പം പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ എൻ്റെ വീട്ടുകാർ അതിനകത്ത് പറയുന്നുണ്ട്, എന്തൊരു മോശമായിട്ടാണ് പറയുന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഒരു സങ്കടവും ഒന്നുമില്ല. എനിക്ക് അവിടെ എന്ത് തോന്നിയെന്ന് അറിയാമോ, നിങ്ങളോട് പുച്ഛം തോന്നി. സ്വന്തം നിൻ്റെ തള്ളയുടെയും തന്തയുടെയും കാര്യമായിരിക്കും നീ വന്നിരുന്ന് പറയുന്നത്. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ വല്ല പെണ്ണുങ്ങളെയും വെച്ച്, അല്ലെങ്കിൽ അവരെ വെച്ച്, ഇവരെ വെച്ച്, എന്നെ വെച്ച്, നീ നിൻ്റെ കുടുംബക്കാരെയും പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തോന്നാ കിട്ടാക്കനി പുളിക്കും, കിട്ടാ മുന്തിരി പിളി. ഓ കിട്ടാ മുന്തിരി, യോ എനിക്ക് ആ മുന്തിരി കിട്ടാഞ്ഞിട്ടോട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്, എനിക്ക് ദേഷ്യമല്ല വരുന്നത്, എനിക്ക് ചിരിയാ വരുന്നത്. നിങ്ങളത് പറയുമ്പോൾ പറയുമ്പോൾ ഓ എന്താ എൻ്റെ മോനെ കൊണ്ട് ഞാൻ എന്തോന്നാ പബ്ലിക് കിണർ ഞങ്ങൾക്ക് വേണ്ടടാ, എന്തിനാ വേറെ പബ്ലിക് കിണർ, വീട്ടിലൊരു വലിയ ഡിസ്ട്രിക്ട് കിണർ കിടപ്പുണ്ടല്ലോ. ഏത്, ഇനി എന്തിനാ പുറത്തുനിന്ന് പബ്ലിക് കിണർ എടുക്കുന്നേ? വീട്ടിലുള്ള ഡിസ്ട്രിക്ട് കിണർ ആദ്യമേ കുഴി കുത്തി മൂടൂ, എന്നിട്ട് പുറത്തിറങ്ങിയാൽ പോരേ. ഈ എൻ്റെ പൊന്നെ മോനെ ഇവരെ പിടിച്ച് ഇവരെ മനസ്സിലാക്കുക, ഇവരെ പുറത്തിറങ്ങിയ ആൾക്കാർ ഇവരുടെ ഈ വർത്തമാനത്തിന് അടിക്കും. ഇവരെ ഇവരെ വെറുതെ ഒന്നും വിടത്തില്ല ആൾക്കാർ. ഇവരെന്തൊക്കെയാണ് പിള്ളേരെ പറഞ്ഞത്? ഇവർക്കെതിരെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോരോ ആൾക്കാർ ഇവർ ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. എത്ര പേരാ, എന്തോരോ ആൾക്കാരെയാ പൊന്ന്, എന്തുവാ കുട്ടിക്കുറുമ്പി നിങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളത്? ഇതൊക്കെ ശരിയാണോ? ഏ പിന്നെ നിങ്ങൾ വേറെ പറയുന്നത് എന്താ പറയുക, ഞാൻ എന്താണെന്ന്, ഞാൻ ആ വാക്ക് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, മോശമായിട്ട് തന്നെ ഞാൻ ഏറ്റവും താഴെ തട്ടിൽ വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. അപ്പം ഇനി അതിൻ്റെ താഴെ തട്ടിലോട്ട് എന്താ പറയുക, ഇപ്പം പറയാനുള്ള എല്ലാം പറഞ്ഞു തീർത്ത്, ഇനി എന്തൊരു അറിയാം അമ്മച്ചി ചെറുപ്പക്കാരി, ഇനി എന്തൊരു അറിയാം, ഇനി എന്ത് പറയും, ഒന്ന് ചിന്തിക്കുമോ? ഇപ്പം പറയാനുള്ളത് ഒരു പെണ്ണിനെ ഏറ്റവും ഏറ്റവും മോശമായിട്ട് പറയുന്നതാണ് സ്ലോട്ട്, ഏറ്റവും മോശമായിട്ട്, ഏറ്റവും 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 എക്സ്ട്രീം ലെവൽ. അത് പറഞ്ഞു കഴിഞ്ഞു എന്നെ ഞാൻ വന്നിരുന്നത്, നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കേട്ടോ, എൻ്റെ രണ്ട് വീഡിയോ ചെയ്തതിന് ശേഷം ഇവർ വന്നിരുന്ന എന്നെ അങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും കൊണ്ടുപോവാ, അടുത്ത് എന്താ പറയുക, ഇത് തന്നെ റിപ്പീറ്റ് അടിക്കും. കുറേ നാളെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും, പുതിയത് കൊണ്ടുവരണം കേട്ടോ. ഇനി പുതിയത് കിട്ടിയില്ല എങ്കിൽ, പണ്ട് നമ്മുടെ വീട് ഇവിടെ അല്ലായിരുന്നു, കുറച്ച് മേളിലായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ സ്നഗ്ഗി ദ്രവിച്ചില്ലെങ്കിൽ അവിടെ കാണും, വന്ന് പറക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ജാസ്മിൻ ഉപയോഗിച്ച സ്നഗ്ഗിയാണിതാ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്, സന്തോഷമാവട്ടെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചെകയാൻ നടക്കല്ലേ, സ്നഗ്ഗിയെക്കാരി അലമ്പ് സാധനമാണ് എൻ്റെ മനസ്സിൽ വന്നത്, പിന്നെ ഞാൻ സ്നഗ്ഗിയിലും ഒതുക്കിയതാ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളോട് ഇനി എനിക്ക് വേറെ ഒന്നും പറയല്ല, നിങ്ങളുടെ വായിൽ നിന്ന് ഇതൊക്കെ വരൂ എന്ന് മനസ്സിലായി. നിങ്ങളുടെ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ കിടന്ന് കാണിക്കുമെന്ന് എനിക്ക് മനസ്സിലായി, ഇതേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനപ്പുറം ഒന്നും നിങ്ങളെ കൊണ്ട് വരത്തില്ല. നിങ്ങളുടെ വായിൽ വരുന്നത് നിങ്ങൾ പറയും, നിങ്ങൾ എൻ്റെ കോൾ റെക്കോർഡ് എടുത്ത് പോസ്റ്റ് ചെയ്തല്ലോ, എൻ്റെ വായിലും ഞാൻ പടയുന്നേ, ഓ കുണ്ണുവാ പാടാ, എൻ്റെ വായിലും ഞാൻ പടയുന്നേ, ശുണ്ടടി കോത പറ എന്തോ പറയുന്നേ. അതിനകത്ത് നിങ്ങൾ
എന്താ അതുലിൻ്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അതുൽ റേപ്പ് ചെയ്തു എന്ന്. അതിൽ റേപ്പ് ചെയ്തു, ഈ കൊളുത്തിപ്പിടിക്കുക എന്നൊരു പരിപാടി ഇല്ലേ, അതിൽ റേപ്പ് ചെയ്തു. അത് ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ആ റേപ്പ് ഞാൻ അതെന്തോ ഞാൻ ഇല്ല ഞാൻ അത് ഞാൻ പിന്നെയാണ് എനിക്ക് ഞാൻ എന്തോ ഞാൻ ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയി. ഞാൻ അത് പെട്ടെന്നൊക്കെ തലയ്ക്കത് കയറില്ല, പിന്നെയാണ് എനിക്കിത് സ്ട്രൈക്കായത് നിങ്ങളെ റെക്കോർഡ് ഇട്ടപ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ ആ റെക്കോർഡ് എൻ്റെ കയ്യിലും ഉണ്ട്, ഞാൻ ഇല്ല. പിന്നെ കാതർക്കാരുടെ ഞാൻ വേറെ കാതർക്കാരെ പറ്റി നല്ലത് പറയുന്നതുണ്ട്, വേറെ കാര്യങ്ങൾ പറയുന്നതുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്, ഇതൊക്കെ എവിടെ പോയി, എങ്ങ പോച്ച്, എതിനാല നീ ഇപ്പിടി കട്ട് പണി ഇടറേ, മൊത്തത്തി അങ്ങോട്ട് ഇടുങ്കോ കേട്ടോ. ഉച്ചയ്ക്ക് നിൽക്കുന്ന കരുത്തേറിയ സ്ത്രീയെ നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞാൻ ഇവരോട് ഒരു നയത്തിൽ അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു. എൻ്റെ നയം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഗാന്ധിജി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ, അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു എന്താ അതിന് പറയുക, എന്നാൽ നിങ്ങൾ മറ്റേ ഉള്ള സിനിമ കണ്ടിട്ടുണ്ടോ, ഏതാ ലാഗേ റാവോ മുന്നാബായിന്നോ അങ്ങനെ എന്തോ പറയുന്നേ, അപ്പം ആ സിനിമയിൽ ഈ ഗെറ്റ് വെൽ സൂൺ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും, കാണാത്തവരാണെങ്കിൽ യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ, ഇപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ അതിനകത്തതല്ല, ഇവരുടെ വിച്ചിൽ തന്നെ പറയാം. അപ്പം ഈ വിച്ചിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒന്നെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ ഇവർ കുടിക്കുകയോ വരികയോ ഒന്നും ചെയ്തതോ ഒന്നുമല്ല, ഇവർ കൂട്ടിയിട്ട് കത്തിച്ചതാണ്. ഇവര് നമ്മളൊന്നും കാണാത്ത എന്തോ മുറ്റു സാധനം ഭൂമിൻ്റെ മൂലയിൽ കൂട്ടിയിട്ട് കത്തിച്ച് അടുപ്പിൽ ഊതുന്ന മറ്റേ കുഴലുണ്ട്, അതിട്ട് മൂക്കി വലിച്ചു കയറ്റി കിടന്ന് കാണിക്കുന്നവരാണ് ഇതെല്ലാം. അപ്പം നിങ്ങളുടെ ഈ എന്തുവാ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നേരെ ആവണേന്ന് നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ വിവരം എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിനിമയിൽ കാണുന്ന സീൻ പോലെ ഗെറ്റ് വെൽ സൂൺ എന്നും പറഞ്ഞ് നിങ്ങളൊരു പേപ്പറിൽ ഒരു വിഷ് എഴുതി കൊടുക്കുക, ചിരിച്ചുകൊണ്ട് കൊടുക്കുക. അധികം നേരം നിൽക്കരുത്, ഇവരെ വാ തുറന്നാൽ പോയി. നമ്മൾ അതുവരെ ടെൻഷൻ അടിപ്പിക്കരുത്, ഇവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. ഗെറ്റ് വെൽ സൂൺ എഴുതി കൊടുക്കുക, വേണമെങ്കിൽ കുറച്ച് മുല്ലപ്പൂവോ തെച്ചിപ്പൂവോ എന്തു പോവാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക, പോവാ. അങ്ങനെ ഒരുപാട് പേര് അവർക്ക് ഗെറ്റ് വെൽ സൂൺ കൊടുക്കുമ്പോൾ അവരുടെ അസുഖങ്ങളെല്ലാം മാറും, തലയുടെ മണ്ടേ കയറിയ എന്തോ പറയുന്ന പുകമറകളെല്ലാം മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാറട്ടെ കേട്ടോ, ചൂക്കുട് വാവയ്ക്ക് എല്ലാ അസുഖങ്ങളും മാറട്ടെ. പിന്നെ വേറൊരു ഒരു ഒരു ഞാൻ എൻ്റെ ഇതിനകത്ത് വിച്ച് 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 എന്താണെന്ന് അറിയത്ത് പോലും ഇല്ല എൻ്റെ പൊന്നു, ആർക്കാണ് അതന്നെ. അപ്പം എന്താ ഇവിടെ വന്നിരുന്നു, ഞാൻ വിച്ച് വിച്ച് എന്നല്ലേ പറയുന്നുള്ളൂ, ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ ആരാണെന്ന് പോലും പറയുന്നില്ല. എഞ്ചിന് ഇത്ര കൊള്ളുന്നേ, എഞ്ചിനാ ഇത്ര കൊള്ളുന്നേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തെളിയിക്കണം, ഞാൻ തെളിയിക്കാനുള്ളതൊക്കെ തെളിയിച്ചു കേട്ടോ കേട്ടോ. ഇനി എനിക്ക് ഒരു പുല്ലും തെളിയിക്കണ്ട, ഇനി ഒരു പുല്ലും തെളിയിക്കേണ്ട കാര്യത്തിന് ഞാൻ വരുന്നതുമില്ല. അവിടെ കിടന്ന് കാണിക്കുക പറയും എന്താന്ന് വെച്ചാൽ, ചേച്ചി എനിക്ക് ഒന്നുമില്ല. നിങ്ങൾ പറയും നിങ്ങളുടെ കയ്യിൽ ഒരു രോമം പോകണമൊക്കെ ഉള്ളത്, കൈയുടെ മണ്ടയിൽ വന്നിരിക്കുന്ന കുട്ടി കുട്ടി പൊടികളുണ്ടല്ലോ, അത് അതിൽ പോലും സ്പർശിക്കത്തില്ല നീ ഒന്നും പറയുന്നത് എനിക്ക്, ഇനി എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ പണയാത്തൊരു കാര്യമാണ്, നിങ്ങൾ കൊഞ്ചിനായിട്ടൊരു നോവുന്നേ, എന്തിനാ ഇത്ര നോവുന്നേ. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ബിച്ച് നമ്പർ 2 എന്നും പറഞ്ഞ് ഇപ്പം കുറേ എണ്ണം വന്നിട്ടുണ്ട്, ഇത് ആരാ പേര് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഇവർ പെടുത്തുന്നതാണോ പെടുത്താത്തതാണോ എന്നേക്ക് തിരിയല്ലേ, എന്നേക്ക് ഗൊത്തില്ല കേട്ടോ. എന്തില്ല, എനിക്ക് ഗൊത്തില്ല, ഇതൊക്കെ അവരുടെ ഡയലോഗാണ്. അപ്പോൾ എന്താ ആരുടെ ലവറുടെ ലവറുടെ ലവറുടെയോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറയാം, ഈ വിച്ച് നമ്പർ 2 എന്ന് പറഞ്ഞ് വരുന്നവരോട് നിങ്ങളെ പെടുത്തുന്നതാണോ നിങ്ങൾ പെടുന്നതാണോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ സ്ത്രീയെ. ആ പോട്ടെ, എന്താണെന്നൊക്കെ വെച്ചാൽ ആയിക്കോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഇവർക്ക് നമ്മളൊരു ഗെറ്റ് വെൽ സൂൺ പറയുകയാണ്, ഗെറ്റ് വെൽ സൂൺ, എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും മാറി നന്നായി തിരിച്ചു വരാം കേട്ടോ. നല്ല കോണ്ടൻറ്റ് ഇടാൻ കഴിവുള്ളവരാണ് നിങ്ങൾ, നിങ്ങളത് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക, നല്ലോണം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഒരു ഫ്രീ അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ മാഡം.
മാഡം മാഡത്തിനെ മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ മാഡം എന്നെ അടിയും പിടിയും എന്നൊക്കെയാണ്. മാഡം എന്തോ എൻ്റെ പൊന്ന് മാഡം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഒന്നും പറയാനോ എടുക്കാനോ പോലും എൻ്റെ അടുത്ത് ആൾക്കാർ വന്നു ഇനി ഒന്നും പറയരുത്, നീ കമൻറ്റ് ചെയ്ത് നീ അത് ചെയ്ത്. മാഡത്തിനോട് ഒരു കാര്യമാണ് എനിക്ക് ജോയിക്കുന്നുണ്ട്, മാഡത്തിന് എന്നെ ഒട്ടും പേടിയില്ല, പേടിയില്ല. അവൾക്ക് എന്നെ പേടി, നിങ്ങൾക്ക് എന്നെ പേടിയില്ല, നിങ്ങൾ എന്തിനാണ് സ്ത്രീ എൻ്റെ കമൻറ്റ് നിങ്ങളുടെ നിന്ന് ഹൈഡ് ചെയ്തത്? എനിക്ക് നിങ്ങളുടെ കമൻറ്റ് കിട്ടത് എനിക്ക് കാണാം, പക്ഷെ ബാക്കി ആരും കാണാമല്ലോ. എന്തിനാ ഹൈഡ് ചെയ്തേ? എന്തിനാ ഹൈഡ് ചെയ്യുന്നത്? ചക്കരവാകി പേടിയില്ലല്ലോ, ശുഗുടുമുഖ പേടിയില്ലല്ലോ. അയാൾ മാറ്റട്ടോ, കൊള്ള കുട്ടി കുറുമ്പിയാ. ഓ നല്ല പൊന്നെ. എനിക്ക് ഈ നോട്ടി കളികളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ബാക്കിയൊക്കെ ഓക്കെ. ഈ നോട്ടി കളികളാണ് ഓക്കാത്തത് കേട്ടോ. അപ്പം എന്തായാലും ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ, ഞാൻ മനസ്സുകൊണ്ട് നേരുന്നു, നിങ്ങളെല്ലാവരും നേരുക. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നമ്മളിവിടെ നിർത്തുകയാണ്, നമ്മൾ ഞാനിവിടെ നിർത്തുകയാണ്. എന്നെ കൊണ്ട് ഇനി ഇത് തുറപ്പിച്ചെടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ആയാലും ഇനി എന്തു പറയുന്നത്, ചീത്ത വിളി അത് ഇത് മറ്റൊന്ന് മറിച്ചത് കേൾക്കില്ല കേട്ടോ. ഗൊത്തില്ല, ഗൊത്തില്ല എന്ന് എൻ്റെ അറിവിൽ ഗൊത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെന്നല്ലേ, അങ്ങനല്ലേ ഗൊത്തില്ല? പക്ഷേ ഇവർ വാദം ഗൊത്തില്ല, ഗൊത്തില്ല, ഗൊത്തില്ല. എന്തുവാ എന്ത് വായ എന്താ? ആ പിന്നൊരു കാര്യം കൂടെ, ഇങ്ങൻ ടാങ്കോ ആപ്പില്ല, ടാങ്കോ ഗേൾ, ടാങ്കോ എന്ന് പറയുന്നത് കുറേ ഒരു 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 കുണ്ണമാമയുണ്ട് ഇവരുടെ കൂട്ടത്തിലെ. കള്ളക്കണ്ണൻ, കള്ളക്കണ്ണനാണെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി വന്നിട്ടിരുന്നു, ടാങ്കോ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആപ്പാണ് എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടിരുന്നു. അതെന്താ ഇട്ടെന്ന് അറിയാമോ? അതിനകത്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ സി, ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഇതിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട്, മോശം രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഇല്ലേ. ഇതിനകത്ത് ഇപ്പോൾ ടാങ്കോയിലാണെങ്കിലും നല്ല രീതിയിൽ ബ്രോഡ് ചെയ്യുന്നവരുണ്ട്, പാട്ടുപാടി ബ്രോഡ് ചെയ്യുന്നവരുണ്ട്, മാജിക് കാണിക്കുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, നോർമൽ ബ്രോഡ് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഈ കണ്ട പെണ്ണുങ്ങളുടെ കൊണ്ടുവരാത് ഇനി എന്താണ്ട കൂട്ടാ, നീ ഇനി എന്താ തന്നെ, ഇനി ഇനിയിപ്പം ഇവരുടെയൊക്കെ പരിപാടി എന്തായിരിക്കും അറിയാമോ? മേ ബി മോർഫ് ചെയ്യും, അതൊക്കെ ചെയ്യും ഇവർ, ഇവരതൊക്കെ ചെയ്യും എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് നല്ലവരാണ് ഇവർ, പരനാറി. എനിക്ക് ഇവരുടെ കാര്യം പറയുമ്പോഴേ എൻ്റെ എന്തു പറയുന്നത്, എൻ്റെ കാലിൻ്റെ തള്ളവരളിയിൽ നിന്ന് പെരുത്തുവരും. ഇന്ന് ഇങ്ങനെ കൊണ്ടുവരും, ഇഞ്ചു കുജു 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 എന്നും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു നാളെ വരും. ഇനി നാളെ കൂടെ കൂടെ കിടന്ന് അങ്ങ് അങ്ങ് അഴിഞ്ഞാടുമായിരിക്കും. അപ്പം എന്താ, ടാങ്കോ ആപ്പിൻ്റെ പേര് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആപ്പാണെന്ന് ഞാനും കേട്ടു. അത് നിങ്ങൾ അതിൽ എന്ത് പണിയാണ് എടുക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂട, ഞാൻ അത് തിരക്കാൻ വന്നിട്ടുമില്ല, എനിക്കൊട്ട് അറിയേ വേണ്ട. നിങ്ങൾ അതിൽ എന്ത് കാണിച്ചാലും എൻ്റെ മാറ്ററല്ല. പക്ഷേ നിങ്ങൾ ടാങ്കോയെ പറഞ്ഞ് എന്നെ വെച്ച് പറയുമ്പോൾ ക്ലബ് ഹൗസിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ടായിരിക്കും നാട്ടുകാരെ പറയുന്നതല്ലേ. നിങ്ങൾ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതാണ്, ഞാൻ മിണ്ടാതിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. എൻ്റെ പൊന്നു മാഡം, നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ അത്രയ്ക്കും എന്താ പറയുക, ഞാൻ ചീപ്പല്ലാത്തത് കൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയും കിടന്ന് എന്ത് പറയുന്നത് അങ്ങോട്ട് മെഴുകാൻ അറിയാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ കൂട്ടിയിട്ട് കത്തിച്ച് വലിക്കാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞൂട, നിങ്ങളൊക്കെ അല്ലയോ കൂട്ടിയിട്ട് കത്തിക്കുന്നതോ അണ്ടാവി കലക്കി കുടിക്കുന്നതൊക്കെ. അതുപോലെ ഈ സ്ത്രീ കമന്റ് ബോക്സ് ഒന്നും വായിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവര് തന്നെ പറയാണ്, എന്താ ഇപ്പൊ നിന്റെ മുഖംമൂടിയൊക്കെ വലിച്ചു കീറിയില്ലേ, നിനക്ക് നോട്ടിൽ അയ്യോ കമന്റ് ബോക്സ് വായിക്കുന്നില്ലയോ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാൻ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. നാട്ടുകാർ ആരെയാണ് ഈ വലിച്ചു കീറുന്നത്, ആരുടെ മുഖംമൂടിയാണ് ഈ ഇളകി വീണത്, ആരെയാണ് മനസ്സിലായതെന്ന് മനസ്സിലാവും. ഓ അതെങ്ങനെ ഈ എക്സ്പ്രഷൻ എന്താ, എങ്ങനായിരുന്നു കുറച്ച് സാധനങ്ങളിൽ, അത് ഗൊത്തില്ല നിന്നു കുഞ്ഞു കുഞ്ഞു. ഓ മാഡത്തിനെ പൂവിട്ട് പൂജിക്കുക, മാഡത്തിന്റെ ഫോട്ടോ ഞാൻ ഇനി ഒരെണ്ണം ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. എന്ന് രാവിലെ അത് കണ്ട് കണി കണ്ട് വേണം എനിക്കൊന്ന് കക്കൂസി പോവാൻ. പൊന്നെ ഡാഡ്ലെസ് എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അതൊരു കുറ്റമല്ല എന്ന് നിങ്ങൾ തെളിയിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് നമ്മളൊരു ഗെറ്റ് വെൽ സൂൺ കൊടുക്കുക പ്ലീസ്, എല്ലാവരും ഇവിടെ നിന്ന് കൊടുക്കുക. ഞാനും പറയുന്നു ഗെറ്റ് വെൽ സൂൺ, സ്മൈൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഗൊത്തില്ല കുറുമ്പി ഇതുകൊണ്ട് നിർത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മുടെ ഖാദർഖട വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ഗൊത്തില്ല
കുറുമ്പി അടുത്തൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളെ ഇനിയിപ്പം പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ ഒക്കെ വരുമെന്ന് നമുക്കറിയാം. എന്തുവോ അപ്പൊ പിന്നെ ഇവരൊരു ഒരു കുറച്ച് കുറച്ച് സാധനം കാണിച്ചിട്ട് അതെന്തുവാ അതെന്തുവാ മനസ്സിലായില്ല. അതെന്തുവാ ഒരു ഒരു വോയിസ് കേൾക്കുമ്പോ നിങ്ങളെ പറയുമ്പോ എന്തോ ഈ അതെന്തുവാ നല്ലോണം നിക്ക് നല്ലോണം നിക്ക് അറിയത്തില്ലേ. നമ്മളെല്ലാരും എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. പക്ഷെ ഈ പണ്ട് പണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് നല്ല ശീലം ഉണ്ടല്ലേ. അതാ അന്ന് മറക്കത്തില്ല. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടുണ്ടോ? വൺസ് മോർ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ FIR കഴിഞ്ഞ് ബാക്കിയുള്ള മുന്നോട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ തരാം കേട്ടോ. ഇൻഷാല്ലാ ഞാൻ പുറകെ തരാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് നമ്മളിപ്പോഴും ഒന്നും ഇടില്ല, ഇപ്പോഴൊന്നും നമ്മൾ പറയില്ല. ഒന്നും പറയാനില്ല. ഇനി കുറുമ്പിയുടെ കളികൾ അവിടെ കിടന്ന് കളികട്ടെ. നിങ്ങളാരും പോവരുത്, നിങ്ങളാരും നോക്കരുത്, വ്യൂസ് ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോഴാണ് കിടന്ന് ഈ പട്ടി ഷോ കാണിക്കുന്നത്, നമ്മളാരും അനങ്ങണ്ട. അപ്പം മാഡം ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഇനി തൊല്ല ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു. അത് എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ പറയത്തില്ലേ പട്ടിയുടെ വാല്, ഏത് പട്ടിയുടെ വാല്, പന്തീരാണ്ട് കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞേയിരിക്കൂ. ഓക്കെ ബിച്ചസ്, ബൈ ബൈ ഗൈസ്.